അഭിനയത്തെ ഉപജീവനമായി കാണുമ്പോഴും ജീവകാരുണ്യ രംഗത്ത് മാതൃകയാവുകയാണ് ജയശ്രീ അമ്പാടി. തന്റെ നാടകപുര ശാന്തിതീരം എന്ന അഭയകേന്ദ്രമാക്കി മാറ്റി മറ്റുള്ളവർക്കു കൂടി തണലാവുകയാണിവർ. തഴവയിലെ കറുത്തേരിമുക്കിലാണ് ശാന്തിതീരത്തിന്റെ പ്രവർത്തനം. ദൃഢനിശ്ചയത്തോടെയുള്ള പ്രവർത്തനമാണ് ജയശ്രീ അമ്പാടിയുടെ ജീവിതം. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ വ്യത്യസ്തമായ ചിന്തകൾക്കൊപ്പം കലാരംഗത്തും മികവ് പ്രകടിപ്പിച്ചു. തുടർന്ന് നാടകരംഗത്തേക്കെത്തി. നാടക പ്രവർത്തകനെ വിവാഹം കഴിച്ച് നാടകരംഗത്തും സീരിയൽ രംഗത്തും ഉൾപ്പെടെ പ്രശസ്തി നേടി. അപ്പോഴും ജീവകാരുണ്യ പ്രവർത്തനം എന്ന വലിയ ആഗ്രഹത്തെ അവർ കൈവിട്ടില്ല. ഒരു സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞ് കരിനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ ആരോരുമില്ലാത്ത വൃദ്ധയെ കണ്ടുമുട്ടി. അവരെ തഴവയിലുള്ള വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്ന മാസങ്ങളോളം സംരക്ഷിച്ചു. ഈ വൃദ്ധയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് തന്റെ നാടകപുര ശാന്തിതീരം എന്ന സ്നേഹസൗദമാക്കി ഇവർ മാറ്റി. കോഴിക്കോട് ഹിറ്റ്സിന്റെ ചായമക്കാനി എന്ന കഥാപാത്രത്തിൽ IPS സാബിറ ഉസ്മാൻ IPS എന്ന ക്യാരക്ടറിലൂടെയാണ് എന്നെ ഒരുപാട് ആൾക്കാർ തിരിച്ചറിഞ്ഞതും എനിക്ക് ഒരുപാട് ഓഫറുകൾ വന്നു. പിന്നെ ഒരുപാട് സീരിയലുകൾ, സിനിമകൾ, ഷോർട്ട് ഫിലിമുകൾ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ കലാകാർക്ക് വേണ്ടി ഞാൻ ചായമക്കാനിയിൽ അഭിനയിക്കുന്ന സമയത്താണ് എൻ്റെ വീട് തന്നെ അവർക്കൊരു ക്യാമ്പായിട്ട് അവർക്ക് താമസിക്കാനൊരിടമായിട്ട് കൊടുക്കുകയും അത് പിന്നീട് പിറ്റേ വർഷം അവർക്ക് റിഹേഴ്സല് നാടകക്കാർക്കും അതുപോലെ മറ്റ് കലാകാരന്മാർക്ക് റിഹേഴ്സല് ചെയ്യാനുള്ള ഒരു സ്റ്റേജ് അങ്ങനെ ഒരു തല ഒപ്പിക്കുകയും അവർക്ക് ഭക്ഷണ സംവിധാനങ്ങളൊക്കെ ഒപ്പിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം കോവിഡ് എന്ന മഹാമാരി നമ്മുടെ കലാരംഗം കവർന്നപ്പോഴാണ് പിന്നീട് എല്ലാ പ്രസ്ഥാനങ്ങളും നിലച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ശാന്തിതീരത്തിന് തുടക്കം കുറിച്ചു. ഇന്ന് 36 പേരെ തൻ്റെ ശാന്തിതീരം സ്നേഹ സദനത്തിൽ ശുശ്രൂഷിക്കുന്ന ജയശ്രീ ജീവകാരുണ്യ രംഗത്ത് ഉദാത്ത മാതൃകയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ തഴവ.